ശബരിമല പുനഃപരിശോധന ഹർജികൾ 9-അംഗ ബെഞ്ച് പരിഗണിക്കില്ലെന്ന് സുപ്രീം കോടതി. 5-അംഗ ഭരണഘടനാ ബെഞ്ച് നിർദ്ദേശിച്ച 7 ചോദ്യങ്ങൾ മാത്രമേ വിശാല ബെഞ്ചിന്റെ പരിഗണനയിലുള്ളൂ. വിവിധ മതാചാര കേസുകൾ ഒന്നിച്ച് ഭരണഘടനാ ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനും വിശാല ബെഞ്ച് നിർദ്ദേശിച്ചു. അതേസമയം ശബരിമല വിധിയിൽ വ്യക്തതയില്ലെന്ന് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. 5-അംഗ ബെഞ്ചിന്റെ 7 ചോദ്യങ്ങൾക്ക് മാത്രമാകും 9-അംഗ ബെഞ്ച് ഉത്തരം നൽകുകയെന്ന് ചീഫ് ജസ്റ്റിസ് പ്രഖ്യാപിച്ചതോടെ കോടതി നടപടികൾ ആരംഭിച്ചു. സമ്മിശ്ര അഭിപ്രായങ്ങളുമായി തുടർന്ന് മുതിർന്ന അഭിഭാഷകർ രംഗത്തെത്തി. ഇന്ദിരാ ജയ്സിംഗ് പുനഃപരിശോധനാ ഹർജികളാണ് ആദ്യം പരിശോധിക്കേണ്ടതെന്ന അഭിപ്രായക്കാരിയായിരുന്നു. തന്നെ കേസിൽ കക്ഷി ചേർക്കണമെന്നായിരുന്നു രാജീവ് ധവാന്റെ ആവശ്യം. വാദങ്ങൾ പറയാൻ കൂടുതൽ സമയം കോടതി നൽകണമെന്ന് മനു അഭിഷേക് സിംഗ്വി അപേക്ഷിച്ചു. എല്ലാ വാദങ്ങളിൽ നിന്നും ഭിന്നമായി ഒടുവിൽ കേന്ദ്ര സർക്കാരും രംഗത്തെത്തി. ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷന് യുവതീ പ്രവേശനത്തിന് ഹർജി നൽകാൻ അവകാശമുണ്ടോ? ദാവൂദി ബോറ വിഭാഗത്തെ ബാധിക്കുന്ന ഹർജികൾ കൂടി ഒപ്പം പരിഗണിക്കണം. ശബരിമല വിഷയത്തിൽ വ്യക്തതയില്ല. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി വാദമുന്നയിച്ചത്. 9-അംഗ ബെഞ്ചിന്റെ മുൻപിൽ പരിഗണനയ്ക്ക് വന്ന 7 നിയമ ചോദ്യങ്ങൾ എന്നത് വളരെ പൊതുവായ ചോദ്യങ്ങളാണ്. അത് ശരിക്കും ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിൽ മതാചാര സംബന്ധമായി ഇതുവരെ ഉണ്ടായിട്ടുള്ള നിയമങ്ങളുടെയൊക്കെ ഒരു പുനർവായനയാണ്. 3 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കാൻ തുടർന്ന് കോടതി തീരുമാനിച്ചു. കോടതിക്ക് മുന്നിലുള്ള ചോദ്യങ്ങൾ ആവശ്യമെങ്കിൽ പുനഃക്രമീകരിക്കും. വിശദമായ വാദത്തിനു മുമ്പ് വെള്ളിയാഴ്ച അഭിഭാഷകരുടെ യോഗം ചേരും. സുപ്രീം കോടതി സെക്രട്ടറി ജനറലിന്റെ അധ്യക്ഷതയിലാകും യോഗം. ഓരോ അഭിഭാഷകനും ഏതൊക്കെ കാര്യങ്ങൾ ഉന്നയിക്കണമെന്ന് യോഗം തീരുമാനിക്കും. പുതിയ വിഷയങ്ങൾ കൂട്ടിച്ചേർക്കണമെങ്കിൽ അതും അഭിഭാഷക യോഗം നിർദ്ദേശിക്കണം. 9-അംഗ ബെഞ്ച് പരിഗണിക്കുന്ന വിഷയങ്ങളിൽ നിരവധി വ്യക്തതകളാണ് ഇനിയും വരാനുള്ളത്. അതേസമയം ഇന്ത്യയിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളിലെ മതാചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടനാപരമായ ചോദ്യങ്ങൾക്ക് സുപ്രീം കോടതി ഉത്തരം നൽകുക ശബരിമലയെ അടിസ്ഥാനമാക്കിയാകും എന്ന കാര്യത്തിൽ വ്യക്തതയായി. ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കും മോഹനുമൊപ്പം സുപ്രീം കോടതിയിൽ നിന്നും R. രാധാകൃഷ്ണൻ, 24.